ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈക്വിക്ട് സോഷ്യൽ സയൻസ് സാർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ് ഇന്നെടുത്ത പാഠം. ഇൻസുലേഷൻ ആൻഡ് ദി അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ, ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്താണെന്ന് പറഞ്ഞിരുന്നു. ദ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. ആർദ്രത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്. പിന്നെ ഹ്യൂമിഡിറ്റിയിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ടെമ്പറേച്ചർ, ക്വാണ്ടിറ്റി ഓഫ് ദി വാട്ടർ പ്രസൻറ്റ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്, അന്തരീക്ഷത്തിലെ താപവും അതുപോലെ തന്നെ ഭൂമിയിലെ ജലലഭ്യതയും ഒക്കെ നമ്മുടെ ആർദ്രതയെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ഖനീകരണം എന്താണെന്ന് പറഞ്ഞിരുന്നു. നീരാവി തണുത്ത ജലമായി മാറുന്ന പ്രക്രിയയാണ് ഖനീകരണം. നമ്മളൊരു തണുത്ത വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വരുന്നത് കാണാം അല്ലേ. അതെന്താണ്? ആ നീരാവി തണുത്ത വെള്ളമായി മാറുന്നതാണ്. കണ്ടൻസേഷൻ, ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ കൂൾസ് ഡൗൺ ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. പറഞ്ഞത് ഫോഗ് അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഫൈൻ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിമെയിനിങ് സസ്പെൻഡഡ് ലൈക്ക് സ്മോക്ക് ഓവർ ദി വാലീസ് ആൻഡ് വാട്ടർ ബോഡീസ് ആർ നോൺ ആസ് ഫോഗ്. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും പുക പോലെ നേരത്തെ ജലകണങ്ങൾ തങ്ങി നിൽക്കാറുണ്ട്. ഖനീകരണത്തിൻ്റെ ഈ രൂപത്തെയാണ് മൂടൽ മഞ്ഞ് എന്ന് പറയുന്നത്. തുഷാരം, തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണികകളാണ് തുഷാരം. ഇൻ കൂൾ മോർണിംഗ്സ് കണ്ടൻസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്യാൻ ബി ഫോൺ ഓൺ ഗ്രാസ് ബ്ലേഡ്സ് ആൻഡ് അതർ കൂൾ സർഫസസ്. ദിസ് ഈസ് കോൾഡ് ഡ്യൂ. ഗ്രാസ് ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചില ദിവസം നമ്മൾ രാവിലെ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ ഉണ്ടാവില്ലേ, ചെടികളുടെ ഇലയുടെ അറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അതിനെയാണ് തുഷാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂ എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞത് വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ആണ്. ദി ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ് മേക്സ് ദം ഫോൾ ഡൗൺ ടു ദ എർത്ത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് പ്രസിപ്പിറ്റേഷൻ. മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ അവ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഈ പ്രക്രിയ വർഷണം എന്ന് വിളിക്കുന്നു. ഓക്കെ, പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണത്തിൻ്റെ ഒരു ഫോം എന്താണ്? നമ്മുടെ മഴയാണ്, റെയിനാണ്. പല കാരണങ്ങൾ കൊണ്ടും അന്തരീക്ഷത്തിലെ താപനില, ടെമ്പറേച്ചർ ഉയരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ആണ്. പലതരത്തിലുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും പ്രകൃതിയെയും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിനെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇന്ന് മൂന്ന് ആക്ടിവിറ്റിയാണ് തന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ്, ഫൈൻഡ് എക്സാമ്പിൾസ് ഫോർ ഹ്യൂമൺ ആക്ടിവിറ്റീസ് ലീഡിംഗ് ടു ആൻ ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അന്തരീക്ഷ താപനില ഉയരുന്നതിന് കാരണമായ മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഇതൊക്കെ നമുക്ക് റീസൺസ് ആയിട്ട് എഴുതാം. ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, ഫോസിൽ ഫ്യൂവൽ ഏതൊക്കെയാണ്? നമ്മുടെ പെട്രോളിയം, കോൾ, അതൊക്കെ ഫോസിൽ ഫ്യൂവൽസ് ആണ്. സ്മോക്സ് ആൻഡ് ഡസ്റ്റ് ഫ്രം ഫാക്ടറി, ഫാക്ടറികളിൽ നിന്ന് ഉയരുന്ന സ്മോക്കും അതുപോലെ തന്നെ പുകപടലങ്ങളും. യൂസിങ് എയർ കണ്ടീഷണർ, എ സി യൂസ് ചെയ്താലും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടും. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് വെഹിക്കിൾസ്, നമ്മുടെ വെഹിക്കിൾസ് പരിധിയിലധികം കൂടുകയാണല്ലേ, അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഗ്യാസുകളും മറ്റ് എമിഷൻസും കൂടുകയാണ്. അപ്പോൾ അതും ചൂട് കൂടാനുള്ളൊരു ഫാക്ടറാണ്. ബേണിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്, പലതരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത്. അർബണൈസേഷൻ, നഗരവൽക്കരണം, ഡീഫോറസ്റ്റേഷൻ, കാടുകൾ ഇല്ലാതാവുന്നത്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഇന്ധന ഉപയോഗം, പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, നഗരവൽക്കരണം, ഫാക്ടറികളിൽ നിന്നുള്ള പുകയും പൊടിപടലങ്ങളും വണ്ടികളിൽ നിന്നുള്ള പുക, വനനശീകരണം, ഇതൊക്കെ ആണ് ചൂട് കൂടാനുള്ള ഫാക്ടേഴ്സ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വെദർ ആൻഡ് ക്ലൈമറ്റ്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, വെദർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, ദ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഈസ് കോൾഡ് വെദർ. നിങ്ങളുടെ വീട് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിൽ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് എന്താണ്, അതിനെയാണ് വെദർ എന്ന് പറയുന്നത്. ഇനി കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ആവറേജ് വെദർ കണ്ടീഷൻ ഓഫ് എനി റീജിയൻ ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ക്ലൈമറ്റ്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. നമ്മളിപ്പോൾ പറയും മൂന്നാറിൽ പൊതുവെ തണുപ്പാണ്, ഷിംലയിൽ പൊതുവെ മഞ്ഞ് വീഴ്ചയാണെന്നൊക്കെ പറയുന്നത് എന്താ, അതിനെ ബ്രോഡായിട്ട് അവിടുത്തെ ഒരു കാലാവസ്ഥ ക്ലൈമറ്റിനെ പറ്റി പറയുന്നതാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെദർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയേക്കാളും കുറച്ചും കൂടി ബ്രോഡാണ്, കുറച്ചും കൂടി വലുതാണ് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം? അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് വരയ്ക്കാം, എന്താണ് പ്രസിപ്പിറ്റേഷന്, റെയിൻഫോൾ, സ്നോഫോൾ, ഹെയിൽ സ്റ്റോൺ എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. വർഷണത്തിന് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം, ഇങ്ങനെ
മഴ എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ. മഞ്ഞുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ ഹിമകണങ്ങളുടെ രൂപത്തിലുള്ള വർഷമാണ് മഞ്ഞുവീഴ്ച. പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐ. നെക്സ്റ്റ് പറഞ്ഞത് ഹിൽ സ്റ്റോൺ അല്ലെങ്കിൽ ആലിപ്പഴമാണ് എന്താണ് പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ഐസ് പെല്ലറ്റ്സ്. മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഉള്ള വർഷമാണ് ആലിപ്പഴം. ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഐസിൻ്റെ ക്യൂബ്സ് കൂടി വീഴാറുണ്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ആലിപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ചേർന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് യു, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.